അസ്ലം ഒ എം ആണ്. ഒ എം വേയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സോളോ യാത്രക്കാർ എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്. എന്നോട് ഇന്നലെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പേര് വിളിച്ച് അസ്ലംക്ക് ഉഷാറായിട്ടുണ്ട് പരിപാടി, സോളോ യാത്ര നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറയണം, നിങ്ങളൊന്നും പേടിക്കേണ്ട. ഈ സോളോ യാത്ര നിങ്ങളുടെ എപ്പിസോഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാത്ര പോകേണ്ടതിനെ പറ്റി അല്ലെങ്കിൽ ഒറ്റക്ക് യാത്ര പോകുന്നതിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഘൂകരിക്കാൻ കഴിയും. ഒറ്റക്ക് ദുനിയാവ് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒറ്റ വിടലങ്ങ് വിടാം. അപ്പോൾ രണ്ടാമതെടുക്കേണ്ട മുൻകരുതലുകൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തിരിച്ചറിയൽ രേഖ നമ്മുടെ വാലറ്റിൻ്റെ അകത്തളങ്ങളിൽ ഭദ്രമാണോ എന്ന് നോക്കണം. കാരണം ഒറ്റക്കാണ് യാത്ര പോകുന്നത്, പലതും സംഭവിക്കാം. കാലം അങ്ങനെയാണ്, നമ്മളൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമുക്ക് എന്ത് സംഭവിച്ചാലും ഇത് ഇന്നാളാണ്, ഈ രാജ്യത്തെ ഈ സ്ഥലത്തെ ഈ നാട്ടിലെ ഈ സ്റ്റേറ്റിലെ ഈ ആള് വളരെ വ്യക്തമായിട്ട് ഫോട്ടോവും മറ്റും അഡ്രസ്സും ഉള്ള പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ഓർമ്മിക്കണം. അതുപോലെ അത് ഒറിജിനലായിട്ട് ഒരു രേഖയെങ്കിലും വേണം. നമ്മുടെ കയ്യിൽ ആധാർ ഉണ്ടാവും, അതുപോലെ തന്നെ ലൈസൻസ് ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസ് എന്തായാലും ഒറിജിനൽ ഉണ്ടാവും, അതുകൊണ്ടൊരു വിഷയമുള്ള കാര്യമല്ല. ഐ ഡി കാർഡ്, ആധാർ, അങ്ങനെ ഒരുപാട് രേഖകളുണ്ട്. അതിലേതെങ്കിലും ഒരു രേഖയുടെ ഒറിജിനൽ നിങ്ങളുടെ വാലറ്റിൽ ഭദ്രമായി വെക്കണം. മറ്റൊന്ന്, നിങ്ങൾക്ക് എന്തു സംഭവിച്ചാലും ബന്ധപ്പെടാൻ പറ്റിയ നമ്പറുകൾ അടങ്ങിയ നിങ്ങളുടെ രക്ത ഗ്രൂപ്പ്, നിങ്ങളുടെ ഉപ്പയുടെ നമ്പർ, നിങ്ങളുടെ ഉമ്മയുടെ നമ്പർ, ഫ്രണ്ട്സിൻ്റെ നമ്പർ, അങ്ങനെ രണ്ട് മൂന്ന് നമ്പർ കൃത്യമായിട്ട് നിങ്ങളുടെ രേഖകൾ വളരെ വ്യക്തമായിട്ട് എഴുതി സൂചിപ്പിക്കണം. അത് നിങ്ങളുടെ വാലറ്റിൻ്റെ കാണുന്ന സ്ഥലത്ത് പുറത്ത് വെക്കണം. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെടുത്തിട്ട് ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഞാനിതിൽ എൻ്റെ അഡ്രസ്സ്, അതുപോലെ തന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കോണ്ടാക്ട് നമ്പറൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ സേഫാക്കണം. ആർക്കും എപ്പോഴും എന്തും സംഭവിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, മറ്റേ മോഹൻലാലിൻ്റെ ഒരു ഫിലിമിൽ ഇങ്ങനെ വരുന്നുണ്ട്, എവിടെയാണ് ചോദിച്ചു പോവാം. അപ്പോൾ ചോദിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെ മാറി, ഇപ്പം മാപ്പാണ്, ആപ്പാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഹിമാചൽ പ്രദേശിൽ പോകുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിൽ പോകുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ പോകുന്നു, അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്ത് ഓഫ്ലൈൻ മാപ്പൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഓഫ്ലൈൻ മാപ്പ് നമുക്ക് ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്തോട്ട് പോവാം. ഇപ്പോൾ കാശ്മീരിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു പറ്റിയൊരു വലിയ അമളി ഉണ്ടായിരുന്നു കാശ്മീരിൽ പോയത്. നമ്മളെല്ലാവരും പോയി പലതും പ്ലാൻ ചെയ്തു, പക്ഷേ നമ്മൾ മാപ്പിൻ്റെ കാര്യം അതുപോലെ തന്നെ അവിടെ നെറ്റ്വർക്കിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഫൗളായി പോയി. കാശ്മീരിൽ ഈ പോസ്റ്റ് പെയ്ഡ് സിം മാത്രമേ വർക്ക് ചെയ്യൂ. ആ പോസ്റ്റ് പെയ്ഡ് ആണെങ്കിൽ ബി എസ് എൻ ആയിരിക്കണം അല്ലെങ്കിൽ എയർടെൽ ആയിരിക്കണം, ഇത് രണ്ടും ആരടുത്തും ഇല്ല. അപ്പോൾ ഒരാഴ്ചത്തോളം നമ്മളെ ബന്ധപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് ഐഡിയ ഉണ്ടായിട്ടില്ല. കാശ്മീരിൽ ഇങ്ങനെ പോസ്റ്റ് പെയ്ഡ് സിമ്മ് വർക്ക് ചെയ്യുമെന്നും മറ്റുള്ള പ്രീപെയ്ഡ് സിമ്മ് വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ വലിയൊരു അമളി പറ്റിയിട്ടുണ്ട്. ഇപ്പം ഡൽഹി പോകുന്നുണ്ടെങ്കിൽ ഡൽഹി മെട്രോൻ്റെ ആപ്പുണ്ട്. ഇപ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ റെഡ് ബസ്സിൻ്റെ ആപ്പുണ്ട്, ബസ്സിൻ്റെ എങ്ങനെയാണ്. ഇപ്പോൾ ഫ്ലൈറ്റാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൈ സ്കാനർ, ഇക്സിഗോ, അങ്ങനെ ഒരുപാട് ആപ്പുകളുണ്ട്. ആപ്പുകളെക്കുറിച്ച് ഓരോരോ എപ്പിസോഡായിട്ട് ഞാൻ വരുന്നുണ്ട്. എന്താണ് ഇക്സിഗോ, എന്താണ് സ്കൈ സ്കാനർ, എന്താണ് മറ്റു റെഡ് ബസ്, അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച്, ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച്, എങ്ങനെയാണ് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ്, എങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കുക, എങ്ങനെയാണ് സെർച്ച് ചെയ്യുക, എങ്ങനെയാണ് യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സിനെ നമ്മൾ കണ്ടെത്തുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. പക്ഷേ ഈ മാപ്പും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൂന്നാമത്തെ ഒരു മൈൻഡിലേക്ക് വരണം. അത് ഓഫ്ലൈനും വേണം, കയ്യിലുള്ള ഒരു പേപ്പറായിട്ടും വേണം. നമ്മുടെ യാത്രയിൽ, കാശ്മീർ യാത്രയിൽ, നമ്മുടെ ഓരോരോ ദിവസമുള്ള യാത്രയുടെ മാപ്പ് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്തു വെച്ചു. അതായത് ഇന്ന ദിവസം നമ്മൾ ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോകും, ഇവിടെയാണ് നമ്മൾ തങ്ങുന്നത്, ഇത്ര കിലോമീറ്റർ. അപ്പം നമുക്ക് കൃത്യമായിട്ട് അതിൽ എഴുതി വെക്കാൻ പറ്റും, ഇത്ര കിലോമീറ്ററിൽ നമ്മൾ തങ്ങും, ഇത്ര കിലോമീറ്റർ നമ്മൾ ചായ കുടിക്കും. നാലാമത്തെ മുൻകരുതലുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നോട്ട്ബുക്ക് എന്തായാലും കരുതണം. നമ്മൾ പണ്ട് പിന്നെ പുറക്കുന്നൊക്കെ നമുക്ക് നമ്പർ അറിയാം, 9747. എൻ്റെ നമ്പർ വെച്ചാൽ 9747355981. എൻ്റെ അനിയൻ്റെ നമ്പർ എന്താ? ബബ്ബപ്പ. എൻ്റെ വീട്ടിലത്തെ നമ്പറോ? ബബ്ബപ്പ. ടെക്നോളജി വന്നപ്പോൾ നമ്മളെല്ലാം മറന്നു, മൊബൈലില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും, ഡീറ്റെയിൽസും മൊത്തം കാര്യങ്ങളും നമ്മുടെ മൊബൈലിലാണ്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ടെക്നോളജി വന്നപ്പോൾ മറന്നുപോയതുകൊണ്ട് തന്നെ നോട്ട്ബുക്കൊക്കെ ഒരു പഴഞ്ചനാണ്, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അതൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ ഒരു നോട്ട്ബുക്കൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഇതുപോലുള്ള ഒരു നോട്ട്ബുക്കൊക്കെ എഴുതി അതിൽ കൃത്യമായിട്ട് എല്ലാ രേഖകളും മറ്റും മറ്റും നമ്മുടെ ഡീറ്റെയിൽസും മറ്റതൊക്കെ എന്തൊക്കെയാണ് പ്ലാന് അതൊക്കെ ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഡയറി എഴുതുന്ന ഒരുപാട് പേരുണ്ടാവും, ഓരോ സ്ഥലത്ത് പോയിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ, ഇന്ന ദിവസം നമുക്ക് ഇന്നാളെ കണ്ടു, അങ്ങനെ മറ്റുള്ളവരെ കണ്ടു, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നല്ലതാണ്.
അപ്പോൾ നോട്ട്ബുക്ക് ഒരു സോളോ യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട മുൻകരുതലുകൾ ഒന്നാണ്. മറ്റൊന്ന്, നമ്മുടെ യാത്രാ രേഖകളൊക്കെ ഓൺലൈനിൽ സൂക്ഷിക്കണം. ഈ ഓൺലൈനിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ഡ്രൈവ് പോലത്തെ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ എല്ലാ സാധനങ്ങളും, ഇപ്പം യാത്രയ്ക്ക് പോകുമ്പോൾ ടിക്കറ്റ് ഉണ്ടാവും, ചില സ്ഥലത്ത് പെർമിറ്റ് ഉണ്ടാവും, ഇപ്പോൾ ലഡാക്കൊക്കെ നമ്മൾ പോകുമ്പോൾ പെർമിറ്റ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നമ്മുടെ RC, നമ്മുടെ മറ്റുള്ള വാഹനത്തിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാം ഓൺലൈനിലേക്ക് അപ്ലോഡ് ചെയ്യുക. നമുക്ക് ആവശ്യം ഉള്ള സമയത്ത് ഏതെങ്കിലും സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേയിലോ പോയിട്ട് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം സേഫാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടേ, നമ്മൾ ലഗേജ് എന്തെങ്കിലും കളവ് പോയി കഴിഞ്ഞാലും നമ്മുടെ യാത്രാരേഖകളോ മറ്റോ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. എല്ലാം ക്ലൗഡ് സെർവറിൽ വളരെ വ്യക്തമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഗൂഗിളിലെ അക്കൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് അതിലേക്ക് സേവ് ചെയ്യാം. അത് രണ്ട് സ്റ്റെപ്പുള്ള മെത്തേഡാണ്. ആദ്യം നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് കയറ്റുക, ഗൂഗിൾ ഡ്രൈവ് പോവുക, നമ്മുടെ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, ആ അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ എല്ലാ ഡോക്യുമെൻസും നമ്മൾ സേവ് ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുക്കാം. അത് നമ്മളിപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. മറ്റോ നമ്മുടെ ഫോട്ടോസും അല്ലെങ്കിൽ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് നഷ്ടപ്പെടുന്ന എല്ലാ ഫോട്ടോസും പോവും, അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും സർട്ടിഫിക്കറ്റൊക്കെ നഷ്ടപ്പെടുന്ന വലിയ വിഷമമുണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും ഗൂഗിൾ ഡ്രൈവ് പോലെയുള്ള ഓൺലൈൻ സംവിധാനത്തിലേക്ക് നമ്മൾ മാറ്റണം. മറ്റൊന്ന്, യാത്ര പോകുമ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. സാധാരണ എന്ത് യാത്ര ചെയ്യുമ്പോഴും നമ്മുടെ പാൻറ്റിൻ്റെ പിറകിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വാലറ്റ് ഇടാൻ പറ്റില്ല. അത് പെട്ടെന്ന് പിക്ക് പോക്കറ്റിനൊക്കെ പെട്ടെന്ന് സാധിക്കും. നമ്മുടെ മുമ്പത്തെ പോക്കറ്റിൽ നമ്മൾ പോക്കറ്റ് ഇടണം. അതുപോലെ തന്നെ നമ്മുടെ ബാഗൊക്കെ എങ്ങനെയാണ് ഇടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഇങ്ങനത്തെ ക്രോസുള്ള ബാഗുകൾ പിറകിലേക്കല്ല മുമ്പിലേക്കുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ബാഗ് ഇങ്ങനെ കിട്ടുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ വേണ്ടത് ബാഗുകളൊക്കെ നമ്മൾ മുമ്പേ തന്നെ വെക്കണം. സുരക്ഷിതമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ യാത്ര ചെയ്യാൻ വേണ്ടി ഒരു മുഹബത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ലോകം കാണാൻ വേണ്ടി നമുക്കൊരു എന്തോ ഒരു ത്വര മുമ്പിനുള്ളിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പരിപാടികളൊക്കെ ഉഷാറാണെന്ന് നമുക്ക് പറയുമ്പോൾ നമുക്കൊരു ഊർജം കിട്ടും. മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു എന്ന് അറിയുമ്പോൾ അതിലേറെ സന്തോഷമുണ്ടാവും. ഓരോ യാത്ര ചെയ്യുമ്പോഴും പലരും വിളിക്കും, അത്യാവശ്യം എഴുതിയിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വിളിക്കും, കോൺടാക്ട് ചെയ്യും, അതെങ്ങനെയാണ് പോകേണ്ടത്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ലക്ഷദ്വീപ് യാത്ര കഴിഞ്ഞിട്ട് എന്നോട് പലരും ചോദിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, പെർമിറ്റ് എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഷിപ്പിൽ പോകേണ്ടത്, സ്കൂബ ഡൈവിങ് പ്രശ്നം ഉണ്ടാവുമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ച് അവർക്കൊക്കെ എങ്ങനെയാണ് കൃത്യമായി പറഞ്ഞു കൊടുത്ത് അങ്ങനെ ലക്ഷദ്വീപ് പോയ രണ്ട് മൂന്ന് പേരുണ്ട്. ഇപ്പോൾ രേഷ്മ എന്ന് പറഞ്ഞ ഒരു കുട്ടി ലക്ഷദ്വീപ് പോയിട്ട് വന്നു. ഷാഹുൽ അമീർ എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് ഒരു ചങ്ങായി ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടി ഞാനാണ് ഒരുപാട് കാര്യങ്ങൾ സഹായിച്ചത്. അപ്പോൾ അവർ പോയി വന്നിട്ടാകുമ്പോൾ എന്നെ വിളിച്ചു പറയും, അസലംക്ക് നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് എല്ലാം ഉഷാറായി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അങ്ങനെ അതുപോലെ തന്നെ ലഡാക്ക് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ലഡാക്കിൽ പോയി അവർക്ക് റൂട്ട്, അവരുടെ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും പെർമിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ യാത്രയിൽ, പ്രതിസന്ധികൾ നമുക്ക് മുമ്പിലുണ്ടാവും. അപ്പോൾ അതൊക്കെ മറ്റുള്ളവർക്ക് വരാൻ പാടില്ല എന്ന ഒരു ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ എപ്പിസോഡുകൾ ഇങ്ങനെയൊക്കെ ഞാൻ ക്രമീകരിക്കുന്നത്. നമ്മൾ കണ്ട കാഴ്ചകളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക, അതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ചെങ്ങായി എന്താണ് ഒരുമാതിരി ആ ഡ്രസ്സ് എന്നെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം, അതൊന്നും നിങ്ങൾ വിഷയാക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പിസോഡിൻ്റെ അതായത് സബ്ജക്റ്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. സോളോ യാത്രക്കാരുടെ മുൻകരുതലുകൾ, സംസ്കാരം, മതം, ഭാഷ. നമ്മുടെ സ്ഥലത്തേക്ക് പോവുകയാണ്, ഇപ്പോൾ സൗദി അറേബ്യയിൽ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്നുണ്ട്, സിക്കിമിൽ പോകുന്നുണ്ട്, പഞ്ചാബിൽ പോകുന്നുണ്ട്, അവരുടെ സംസ്കാരം, അവരുടെ ഭാഷ, അവരുടെ ജീവിത രീതി, അവരുടെ ആചാരങ്ങൾ, ഇതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം. നമ്മൾക്ക് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ ഇൻ്റർനെറ്റിൽ കിട്ടും, 900 കാര്യങ്ങൾ ഇൻ്റർനെറ്റിൽ. എന്തിനീ ഫേസ്ബുക്കിലൊക്കെ ഒന്ന് കയറി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. ഇപ്പം എന്താ കിട്ടാത്തത്, ഒന്ന് നെറ്റിൽ ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും. അങ്ങനെ എല്ലാ കുരുമാനം കിട്ടുന്നത് നമ്മളിതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ആ ഇതാണ് സംഭവം, ആടെ അങ്ങനെയാണ്, വീട് ഇങ്ങനെയാണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടുമല്ലോ. ഇപ്പോൾ നമ്മൾ പഞ്ചാബിൽ പോകുന്നു, പഞ്ചാബിൽ പോകുന്നുണ്ടെങ്കിൽ പഞ്ചാബി ആയിട്ട് ഒന്ന് പോയി കഴിഞ്ഞാൽ അവർ സെറ്റ് ആയി. അപ്പോൾ നമ്മളവരെ അക്സെപ്റ്റ് ചെയ്യും, അവരിൽ ഒരാളാവുകയും നമ്മൾ ശ്രമിക്കാം. അവരുടെ സംസ്കാരം അറിഞ്ഞ്, അവരുടെ ആചാരം അറിഞ്ഞ്, അവരുടെ ഭാഷ അറിഞ്ഞ് അവരിൽ ഒരാളായി കഴിഞ്ഞാൽ നമുക്ക് ആ നാടിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എക്സ്പ്ലോറിങ് അല്ലേ നമ്മൾ പലതും ഇഷ്ടം. ചിലർക്ക് ഭക്ഷണമൊക്കെ ഭയങ്കരം, പഞ്ചാബി ധാബി പോയിട്ട് ഫുഡേക്കും, അവരുടെ ധാബയ്ക്ക് ആടെ പോയിട്ട് മറ്റേ മത്തിയും പുട്ടും അല്ലെങ്കിൽ പുട്ടും കടലയും കഴിക്കാനല്ല,
അവിടെ പോയിട്ട് കഴിക്കേണ്ടത് അവരുടെ പഞ്ചാബിയിലെ കുറെ ലസ്സി ഉണ്ട്. രാവിലെ തന്നെ നമ്മളന്ന് പഞ്ചാബി പോയാലോ, രാവിലെ നമ്മൾ ഹോട്ടലിൽ കയറി ചായ ഉണ്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും കുടിക്കുന്ന വലിയൊരു ഗ്ലാസ്സിൽ ഒരു പാലോത്ത സാധനം ചോദിക്കുമ്പോൾ ലസ്സി. അപ്പം എന്നോട് വേറെ ചെന്നൈ വന്നിട്ടു ഇങ്ങനെ എന്താണ് പറയുന്നത്, നമ്മുടെ ഒന്ന് ചായ കുടിക്കണം നമുക്ക് ലസ്സി കുടിക്കണം. അപ്പം കുടിച്ച് എല്ലാവരും ലസ്സി, എന്താ ടേസ്റ്റ്! രാവിലെ 7 മണിക്ക് കുടിക്കുന്ന ലസ്സി, നല്ല തണുത്ത ലസ്സി, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ലസ്സി അങ്ങ് കുടിക്കുക. അപ്പോൾ ആ ഭാഷ, അവരുടെ ഭക്ഷണം, അവരുടെ രീതി, അതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അടുത്തത് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം, വെള്ളം, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ശരിയായിട്ട് കൊണ്ടുനടക്കണം. ഉറക്കം, ഭക്ഷണം, വെള്ളം, ഉറക്കം, ഈ 3 കാര്യം വളരെ വ്യക്തമായിട്ട് നടക്കണം. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ, ഉച്ച, രാത്രി, അത് കൃത്യമായിട്ട്. ഇപ്പോൾ 9 മണിക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ 9 മണിക്ക് തന്നെ കഴിക്കണം. ഞാനൊക്കെ ഉച്ചക്ക് പിന്നെ 3 മണിക്കൊക്കെ വെച്ചപ്പോൾ ചോറ് തിന്നു, പക്ഷേ ചോറ് 3 മണിക്ക് തന്നെ ഇന്ന് തിന്നാൽ മതി, ഇങ്ങനെ തെറ്റാൻ പറ്റില്ല. അപ്പോൾ ചെങ്ങായി പോലെ നമ്മളെ കുടലുള്ള ചെങ്ങായി പോലെ, ചെങ്ങായി ഇന്നലെ 3 മണിക്കല്ല തിന്നുള്ളൂ, ഇന്ന് 2 മണിക്കൊന്നും തന്നെ, അതിൻ്റെ സെറ്റാവില്ല. അതാണ് നമുക്ക് ഒരു കാര്യം സെറ്റാക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റ് പോലെ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭക്ഷണം, ഉച്ച, രാവിലെ, പിന്നെ നന്നായി ഭക്ഷണം കഴിക്കൊന്നും ചെയ്യരുത്. മസാലയൊക്കെ കൂട്ടിയിട്ട് നല്ല എരിവും പൊടിയുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കക്കൂസിൽ പോകാൻ മാത്രമേ സമയമുണ്ടാവും. ഇപ്പോൾ കക്കൂസിൽ പോകാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ടൂർ പോകുന്നത്, നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഭവങ്ങൾ. ഇപ്പോൾ നോർത്തിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ റൊട്ടികൾ മാത്രം ഉണ്ടാവും, ഇതിൽ തിന്നുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഏത് സ്ഥലത്തും ജീവിക്കാൻ പറ്റും. പിന്നെ വെള്ളം കുടിക്കണം, നല്ലോണം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാതിരിക്കരുത്, നമ്മൾ ചൂടിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വെള്ളം നല്ലോണം കുടിക്കണം. അത് വിയർപ്പായിട്ടും മറ്റും പോകുന്നുണ്ടെങ്കിൽ തന്നെ വെള്ളം നല്ലോണം കുടിക്കുക, അതൊരു ഊർജ്ജമാണ്. പിന്നെ കുറേ എനർജി ഡ്രിങ്ക് ഉണ്ട്, കുറേ എനർജി ടാബ്ലറ്റ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ കൃത്യം 7 to 8 മണിക്കൂർ കൃത്യമായി ഉറങ്ങണം. ഈ സോളോ യാത്രക്കാർ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് ഒന്നിക്ക് ബൈക്കിലായിരിക്കും. ആ ബൈക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും ഏകാന്തമായി കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പോകണം. ഉറക്കില്ല, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോക്ക്, ഞാനിങ്ങനെ മറ്റേ ഭൂട്ടാനിൽ പോയിന്, ഞാൻ ലഡാക്കിൽ പോയിന്, അത് അങ്ങനെ പറയാനല്ല യാത്ര. അത് ആദ്യം മനസ്സിലാക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ ഷോ ഓഫ് നടത്താനുള്ളതല്ല യാത്ര. യാത്ര ചെയ്യുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യണം. അത് രാത്രി ഇങ്ങനെ 2 മണിക്ക് ലഡാക്കിലൂടെ ഇങ്ങനെ രാത്രി പായരാക്ക് വിളിച്ച് പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളൊന്നും കാണില്ല. രാത്രി 7 മണിയാകുമ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ തമ്പടിക്കുക, അവിടെ ഉറങ്ങുക, പിറ്റേന്ന് രാവിലെ എണീറ്റ് പോവുക. അല്ലാതെ രാത്രി യാത്ര ഒരിക്കലും സോളോ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യാനേ പാടില്ല. എന്ത് സാഹചര്യം വന്നാലും അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. ആക്സിഡൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മറ്റുള്ള പടി പിടിച്ചു പറയും, മറ്റുള്ളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇല്ല എൻ്റെ അനുഭവത്തിൽ, ഒറ്റക്കൊക്കെ നമ്മൾ പോയതല്ലേ. അപ്പോൾ ഉറക്കം കൃത്യമാണ്, ഭക്ഷണം, വെള്ളം, മറ്റൊന്നാണ് ലഹരി ഉപയോഗം. ചില ആൾ മലങ്മലം പോയിട്ട് നല്ല മഞ്ഞക്കാരുടെ കഞ്ചാവ് അടിച്ചിട്ട് ഇങ്ങനെ സെറ്റായിട്ട് നല്ല വെള്ളടിക്കും. യാത്രയാണ് ലഹരി, അല്ലെങ്കിൽ മറ്റുള്ള ലഹരി ഇതിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. 2 സാധനം ഒന്നിച്ച് മിക്സ് ചെയ്ത് യാത്ര ഒരു ലഹരിയാണ്. ആ ലഹരിയിലാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. അതിലേക്ക് മദ്യവും മറ്റു മയക്കുമരുന്നും കലർത്തിയിട്ട് ആ യാത്രയുടെ മുഞ്ച് നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. യാത്ര എന്ന ലഹരിയിലൂടെ നമ്മളിങ്ങനെ പടച്ചോണ്ട് ദുനിയാവം കണ്ട് ഇങ്ങനെ സുഖിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ മുഞ്ച് നമ്മളെ മനസ്സിലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് വേറൊരു ലഹരിയും വേണ്ട. അപ്പം മദ്യം, അതുപോലെ തന്നെ കഞ്ചാവ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ഉപയോഗിക്കാനേ പാടില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ, അടുത്ത് വരുന്ന എപ്പിസോഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.